എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് വെർനിയർ കാലിപ്പേഴ്സിനെ കുറിച്ചാണ്. വെർനിയർ കാലിപ്പേഴ്സ് എന്താണ്? വെർനിയർ കാലിപ്പേഴ്സ് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ്? ഇതിൻ്റെ മെഷർമെൻറ്റ്സിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയൊക്കെയാണ്? അതുപോലെ ലീസ്റ്റ് കൗണ്ട് എങ്ങനെയാണ് കാണുന്നത്? ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ അളവുകൾ അല്ലെങ്കിൽ മെഷർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ് സ്കെയിൽ. ഈ സ്കെയിലിൽ ഉള്ള ഒരു ഒരു മെഷർമെൻറ്റ് നമ്മൾ എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഒരു വസ്തു എടുക്കുകയാണെങ്കിൽ അതിനെ ഈ രീതിയിൽ നമ്മൾ മെഷർ ചെയ്തെടുക്കും. ഈ രീതിയിൽ നമ്മൾ മെഷർ ചെയ്തെടുക്കും. അപ്പം ഈ സ്കെയിലിൻ്റെ ഏറ്റവും കുറഞ്ഞ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 1 mm ആണ്. ഈ വെർനിയറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ 1 mm-നും താഴെ ഉള്ള ഡിവിഷൻസ് നമ്മൾക്ക് അല്ലെങ്കിൽ മെഷർമെൻറ്റ്സ് നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് വളരെ അക്യുറേറ്റ് ഏറ്റെടുക്കാനായിട്ട് ഈ ടൂള് നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റേർണൽ ജോസ് ആണിത്, ഡയമീറ്റർ ഇൻസൈഡൊക്കെ മെഷർ ചെയ്യാനായിട്ട്. ലോക്കിംഗ് സ്ക്രൂ, അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്ക്രൂ ആണ്. സ്കെയിലിൻ്റെ മോൾ ഭാഗത്ത് ഇഞ്ചായിരിക്കും. മെയിൻ സ്കെയിൽ എന്ന് പറയുന്നതാണ് ഈ വലിയ സ്കെയിലിന് നമ്മൾ മെയിൻ സ്കെയിൽ എന്ന് പറയുന്നു. വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത് ചെറിയ ഇപ്പോൾ കാണിക്കുന്ന സ്കെയിലാണ് വെർനിയർ സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റേണൽ ജോസ് ആണിത്, ഇത് നോർമലായിട്ടുള്ള എല്ലാ മെഷർമെൻറ്റ്സിനും ഉപയോഗിക്കുന്ന ജോസാണ് എക്സ്റ്റേണൽ ജോസ്. ഇൻറ്റേർണൽ ജോസ് എന്ന് പറയുന്നത് ഡയമീറ്റർ, ഇൻസൈഡ് ഡയമീറ്ററൊക്കെ അളക്കാൻ വേണ്ടിയിട്ട്, ലെങ്ത്തൊക്കെ അളക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലാസ്റ്റുള്ളത് ഡെപ്ത് മെഷറിങ് ബ്ലേഡാണ്. ഇത് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണാം. അത് ഡെപ്ത് അളക്കാൻ വേണ്ടിയാണ് ഈ ഡെപ്ത് മെഷറിങ് ബ്ലേഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സിലിണ്ടറിക്കൽ ഡെപ്ത്തൊക്കെ ഇൻസൈഡിലേക്ക് അളക്കാൻ വേണ്ടിയാണ് ഡെപ്ത് മെഷറിങ് ബ്ലേഡ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൽ സാധാരണ കാണുന്ന മെഷർമെൻ്റ് എടുക്കുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണ് നോക്കാം. മെയിൻ സ്കെയിലിൽ സാധാരണ സെൻറ്റിമീറ്ററിലായിരിക്കും മെഷർമെൻറ്റ് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ മില്ലിമീറ്റർ. മോൾ ഭാഗത്തായിട്ട് അതിന് ഇഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇഞ്ച് യൂണിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് വെർനിയർ സ്കെയിലിൽ. ഈ ലീസ്റ്റ് കൗണ്ട് നമ്മൾ കാണണം. ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് ഇത് അളക്കാൻ പറ്റുള്ളൂ. ഓരോ സ്കെയിലിനും ഡിഫറൻറ്റ് ലീസ്റ്റ് കൗണ്ടായിരിക്കും. അപ്പം ലീസ്റ്റ് കൗണ്ട് എങ്ങനെ കാണുന്നു നോക്കാം. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് കാണുന്നതിനായിട്ട് ചെറിയ ചില കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ഇത് രണ്ടും ജോസാണ്, എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ജോസ്. ഇതാണ് അതിൻ്റെ സ്ക്രൂ, ലോക്കിംഗ് സ്ക്രൂ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മൾ മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ലോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഈ സ്കെയിലാണെങ്കിലും ഈ സ്കെയിലിനെയാണ് നമ്മൾ മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത്. ഈ വലിയ സ്കെയിലിനാണ് മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത്. ഈ മെയിൻ സ്കെയിലിൽ സാധാരണ 1 mm ആയിരിക്കും മിനിമം മെഷർമെൻറ്റ്. ഈ സ്കെയിലിൽ 15 സെൻറ്റിമീറ്റർ വരെയാണ് ഉള്ളത്. പിന്നെ അതുപോലെ ഇവിടെ ലീസ്റ്റ് കൗണ്ട് മെഷർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാ സ്കെയിലും പല ലീസ്റ്റ് കൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ലീസ്റ്റ് കൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യണതാണ് കൂടുതൽ നല്ലത്. അപ്പം ഈ സ്കെയിലിനെയാണ് നമ്മൾ വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത്. ഈ ചെറിയ സ്കെയിൽ, ഈ സ്കെയിലിനെയാണ് വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത്. ഇതിൽ ഈ സ്കെയിലിൽ, ഈ സ്പെസിഫൈഡ് സ്കെയിലിൽ ഇതിന് 50 ഡിവിഷനാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ 0 മുതൽ 9, 10, ഇവിടെ 0 തന്നെയാണ് കൊടുത്തേക്കുന്നത്. 0 മുതൽ 10 വരെ എണ്ണുമ്പോൾ 50 ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു 1 mm-നെ 50 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കാണ്. അപ്പോൾ അത്രയും ചെറിയ അളവ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ സ്കെയിലിനെ പരിചയപ്പെട്ടല്ലോ. പിന്നെ ഈ ഒരു പോയിൻ്റ് കണ്ടിട്ടുണ്ടാവും, ഇതാണ് ഡെപ്ത് ഗേജ്, ഡെപ്ത് ബ്ലേഡ് എന്ന് പറയും. ഈ ബ്ലേഡ് നമ്മൾ ഡെപ്ത് അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ പരിചയപ്പെടുത്താം എങ്ങനെയാണ് അളക്കുന്നതെന്ന്. അപ്പോൾ ഈ സ്കെയിലിനെ കുറിച്ച് ഉള്ള ഏകദേശ ധാരണ എല്ലാവർക്കും ആയല്ലോ അല്ലേ. അളക്കുന്ന അതിൻ്റെ കാൽക്കുലേഷൻ നോക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ലീസ്റ്റ് കൗണ്ട് കാണണം. സ്കെയിലുകളിൽ ചിലപ്പം ഈ ഭാഗത്തായിട്ട് ലീസ്റ്റ് കൗണ്ട് എഴുതിയിട്ടുണ്ടാവും.
ഇതിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ലിസ്റ്റ് കൗണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിലിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എഴുതിയേക്കുന്നത് 0.02 mm എന്നാണ്. ഈ ഭാഗത്തായിട്ട് മിക്കവാറും എഴുതാറുണ്ട്. എഴുതാത്ത ഒരു സ്കെയിലാണെങ്കിൽ നമ്മൾ ലിസ്റ്റ് കൗണ്ട് കാണും. അതിനുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അപ്പോൾ എന്താണ് ലിസ്റ്റ് കൗണ്ട്? ലിസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ അളവാണ്. വെർനിയർ വെച്ച് അളക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ അളവിനെ നമ്മൾ പറയുന്നതാണ് ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാമല്ലോ. ലീസ്റ്റ് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും സ്മോൾ ഡിവിഷൻ ഓഫ് മെയിൻ സ്കെയിൽ, സ്മോളസ്റ്റ് മെഷർമെൻ്റ് എത്രയാ? 1 mm ആണ്. അപ്പം ആ 1 mm ആണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്, സ്മോളസ്റ്റ് മെഷർമെൻ്റ് ഓഫ് മെയിൻ സ്കെയിൽ. പിന്നുള്ളത് നമ്പർ ഓഫ് ഡിവിഷൻ ഓഫ് വെർനിയർ സ്കെയിൽ. അപ്പം ഈ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന വെർനിയർ സ്കെയിലിൻ്റെ നമ്പർ ഓഫ് ഡിവിഷൻ എന്ന് പറയുന്നത് 50 ഡിവിഷൻസാണ്. അപ്പോൾ 50 ഡിവിഷൻസ് ആകുമ്പോൾ, ഇപ്പം ഞാൻ ഓൾറെഡി എ ബി എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എ ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുമ്പോൾ 0.02 mm ആണ് ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ലീസ്റ്റ് കൗണ്ട് കാണുന്നത് സ്മോൾ മെഷർമെൻ്റ് ഓഫ് മെയിൻ സ്കെയിൽ 1 mm ആണ് ഇതിൻ്റെ, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻ ഓഫ് വെർനിയർ സ്കെയിൽ 50 ആണ്. അപ്പോൾ 1/50 0.02 mm ആണ് ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് വരുന്നത്. ഇനി നമുക്ക് മെഷർമെൻ്റ് എടുക്കാം. അപ്പം വെർനിയർ ഉപയോഗിച്ചുള്ള ഒരു മെഷർമെൻ്റാണ് ഇനി കാണിക്കാൻ പോകുന്നത്, അതിൻ്റെ ടോട്ടൽ കാണലും കാൽക്കുലേഷൻസൊക്കെ. അപ്പം ഞാനിപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളൊരു ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്, അതിൻ്റെ മെഷർമെൻ്റാണ് എടുക്കുന്നത്. ഞാൻ ഓൾറെഡി മെഷർ ചെയ്തു. മെഷർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യണം, സ്ക്രൂ ഉപയോഗിച്ചത് ലോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഓൾറെഡി ഞാൻ ലോക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ കാണിക്കുന്ന റീഡിങ്ങാണ്. അപ്പോൾ ഈ റീഡിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ MSR എന്ന് പറയുന്നത് മെയിൻ സ്കെയിൽ റീഡിങ് 40 കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം 40 ആ ലൈൻ കഴിഞ്ഞു, 40 ലൈൻ കഴിഞ്ഞ് നിൽക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ മെയിൻ സ്കെയിൽ റീഡിങ് 40 എടുക്കണം. അപ്പം മെയിൻ സ്കെയിൽ റീഡിങ് 40 എടുത്തു. ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടത് വെർനിയർ സ്കെയിൽ ഡിവിഷൻ എത്ര എണ്ണമാണ്. അപ്പം നമ്മൾ നോക്കുമ്പം അത് 7-ാമത്തേലാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ 7-ാമത്തെ ആകുമ്പോൾ 7 നല്ല ഡിവിഷൻ എടുക്കേണ്ടത്. നമ്മൾ എണ്ണണം എത്ര ഡിവിഷൻ ഉണ്ട്. 7 ആകുമ്പം 35 ഡിവിഷൻ ഉണ്ട്. നമ്മൾ 0 മുതൽ എണ്ണുമ്പോൾ 35 ഡിവിഷൻ വരും 7 ആകുമ്പം. അപ്പം 7-ാമത്തെ ഡിവിഷനാണ്. 7-ാമത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണണം. എണ്ണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 35 ആണ്. അപ്പോൾ 0, 1, 2, 3, 4, 5 അങ്ങനെ എണ്ണുമ്പോൾ 1 ആകുമ്പം നമുക്ക് കിട്ടുന്നത് എത്ര ഡിവിഷനാണ്? 5 ഡിവിഷനാണ്. അങ്ങനെ നമ്മൾ 7 ആകുമ്പോൾ നമുക്ക് കിട്ടാം 35 ഡിവിഷനാണ്. 35-ാമത്തെ ഡിവിഷനാണ് 7. അപ്പോൾ നമ്മൾ അവിടെ 35 എന്നാണ് എടുക്കേണ്ടത്. അപ്പം മെയിൻ സ്കെയിൽ റീഡിങ് 40 കിട്ടി, വെർനിയർ സ്കെയിൽ ഡിവിഷൻ 35-ാമത്തെ ഡിവിഷൻ കിട്ടി. ഇനി നമ്മൾ ടോട്ടൽ വാല്യൂ കാണുകയാണ്. ടോട്ടൽ വാല്യൂ കാണുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ കാൽക്കുലേഷൻ മെയിൻ സ്കെയിൽ റീഡിങ് പ്ലസ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലിസ്റ്റ് കൗണ്ട്. ലിസ്റ്റ് കൗണ്ട് നമ്മൾ ഓൾറെഡി നമുക്ക് കിട്ടിയതാണ്, മുന്നേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇതിൻ്റെ 0.02 ആണ് ഇതിൻ്റെ ലിസ്റ്റ് കൗണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പം മെയിൻ സ്കെയിൽ റീഡിങ് എത്രയാണ്? 40 പ്ലസ് വെർനിയർ സ്കെയിൽ റീഡിങ് എത്രയാണ്? റീഡിംഗ് അല്ല, വെർനിയർ സ്കെയിൽ ഡിവിഷൻ എത്രയാണ്? 35-ാമത്തെ ഡിവിഷനാണ്. അപ്പോൾ 35 ഇൻറ്റു ലിസ്റ്റ് കൗണ്ട് 0.02 mm നമുക്ക് ഓൾറെഡി അത് കിട്ടിയതാണ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ നമ്മൾ 40 + 35 × 0.02 അപ്പം 40 + 0.07 35 × 0.07 നമുക്ക് കിട്ടുന്ന ടോട്ടൽ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ 40.7 mm ആണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ടോട്ടൽ വാല്യൂ, നമ്മൾ മെഷർ ചെയ്ത വാല്യൂ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് അടുത്തൊരു ഒബ്ജക്റ്റ് മെഷർ ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടോ, അതിനകത്തൊരു കട്ടിങ് വരുന്നുണ്ട് ആ ഭാഗത്ത്. ആ കട്ടിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ വെച്ച് മെഷർ ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പം മെഷർ ചെയ്യുന്നത് നോക്കൂ, അത് തെറ്റായ രീതിയിലാണ് മെഷർ ചെയ്യുന്നത്. കാരണം അവിടെ വെച്ച് ഒരിക്കലും മെഷർ ചെയ്യാൻ പാടില്ല, അത് വളരെ തെറ്റായ രീതിയാണ്. അതിൻ്റെ ശേഷമുള്ള ഫ്ലാറ്റ് സർഫസ് ഉണ്ട്, അതിന് താഴേക്ക് വരുന്നത്, ആ ഭാഗത്താണ് നമ്മൾ മെഷർ ചെയ്യാനായിട്ട് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ മെഷർമെൻറ്റ് തെറ്റും. അപ്പോൾ നമ്മൾ ആ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം.
ആണ് മെഷർ ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിളിനെടുത്താണ് സ്കെയിൽ നമ്മൾ മെഷർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയും കൂടെ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ലോക്ക് ചെയ്തിട്ടുണ്ട്, കൺഫേം ചെയ്തു ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. ഇനി നമ്മൾ മെഷർമെൻ്റ് നോക്കുകയാണ്. വെർനിയർ നോക്കുമ്പോൾ മെയിൻ സ്കെയിൽ റീഡിംഗ് എം എസ് ആറ് 30 കഴിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പം ഏതാണോ കഴിഞ്ഞ് നിൽക്കുന്നത് അതിന് മുന്നുള്ള റീഡിംഗ് നമ്മളെടുക്കണം. അപ്പോൾ 30 നമ്മളെടുത്തു. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് വെർനിയർ സ്കെയിലെ ഏത് ലൈനുമായിട്ടാണ് കോയിൻസൈഡ് ആവുന്നതെന്നാണ്. അപ്പോൾ കോയിൻസൈഡ് ആവുന്ന നോക്കുമ്പോൾ 2 ആണോ 2 അതിൻ്റെ മുന്നുള്ളതാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നുള്ളതാണ് കോയിൻസൈഡ് ആവുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നോക്കുമ്പോൾ 2 ലൈനും അപ്പുറത്തെ ഇപ്പുറത്തെ ലൈനും കൂടി നോക്കുക. അപ്പോൾ ആ 2 ലൈനും കൂടി നോക്കുമ്പോൾ നമുക്ക് എന്താവും വളരെ ക്ലാരിറ്റി കിട്ടും. ഏറ്റവും അടുത്ത് കോയിൻസൈഡ് നിൽക്കുന്ന അല്ലെങ്കിൽ കറക്റ്റായിട്ട് കോയിൻസൈഡ് നിൽക്കുന്ന നമ്മളെടുക്കണം. അപ്പോൾ നമുക്കിത് 9th ഡിവിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 35 അതുപോലെ തന്നെ 9th ഡിവിഷനാണ്. അപ്പം 2 അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ 9th ഡിവിഷനാണ്. അപ്പം ഇതിൻ്റെ ടോട്ടൽ നമ്മൾ കാണുകയാണ്. ഇത് എം എസ് ആറ് മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ നമ്മൾ 30+9 കിട്ടിയത്, 9.02. അപ്പം നമുക്ക് അതിന് കിട്ടുന്ന ആൻസർ 30.18 mm ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു. നമ്മളത് ലോക്ക് ചെയ്യുക, അതുപോലെ ആ എഡ്ജ് ഫ്ലാറ്റ് അല്ലാത്ത എഡ്ജിൽ വെച്ച് മെഷർ ചെയ്യാതിരിക്കുക, അതുപോലെ എണ്ണണ സമയത്ത് കോയിൻ സൈഡ് ആവണ വെർനിയർ സ്കെയിലിൻ്റെ കോയിൻ സൈഡ് ആവണ രണ്ട് സൈഡും കോയിൻ സൈഡ് ആവേണ്ട അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ നോക്കണം. ഇനി അടുത്തത് ഞാനൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള അതിൻ്റെ ഇൻറ്റേർണൽ മെഷർമെൻ്റാണ് എടുക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെ എടുക്കുന്നതെന്ന് കാണിക്കുകയാണ് ജസ്റ്റ്. അപ്പം അതിനാണ് നമ്മൾ ഇൻറ്റേർണൽ മെഷർമെൻ്റ് ഇൻറ്റേർണൽ ജോസ് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇൻറ്റേർണൽ ജോസിൻ്റെ ഉപയോഗം. അത് കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ ഡെപ്ത് എങ്ങനെയാണ് നോക്കുകയാണ്. ഡെപ്ത് ഗേജ് ഉണ്ട് അതിൽ ഓൾറെഡി, ഡെപ്ത് ബ്ലേഡ് എന്ന് പറയും. അപ്പോൾ ഈ ഡെപ്ത് ഗേജ് ആ എഡ്ജ് നമ്മളവിടെ വെച്ചതിന് ശേഷം ഡെപ്ത് ഗേജ് ഇറക്കുക, എന്നിട്ട് താഴെ മുട്ടുമ്പോൾ അത് ലോക്ക് ചെയ്യുക. നമ്മൾ ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ മെഷർമെൻ്റ് എത്രയാണെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ കേസിൽ ഡെപ്ത് മെഷർ ചെയ്യുന്നത്. ബാക്കി കാൽക്കുലേഷനൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് ഫോളോ ചെയ്യാം. വെർനിയർ കാലിബർ കൊണ്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള വസ്തുക്കളും അളക്കാൻ പറ്റും. സിലിണ്ടറിക്കലായിട്ടുള്ള അളക്കാം, സ്ക്വയറായിട്ടുള്ള അളക്കാം, റോഡുകൾ അളക്കാം, ലെങ്ത്ത് കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഏത് മെഷർമെൻറ്റ് ടൂളാണെങ്കിലും നമ്മൾ ഇടയ്ക്ക് അത് ചെക്ക് ചെയ്യണം, അതിൻ്റെ എറർ ഉണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് എറർ ക്ലിയർ ചെയ്യാനായിട്ട് അതിൻ്റെ സർവീസ് സെൻ്ററിലോ അങ്ങനെയുള്ള കളിച്ച് ചെയ്ത് നമ്മളത് എററൊക്കെ റീസെറ്റ് ചെയ്യണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക്. അല്ലെങ്കിൽ അത് ഇത്ര ചെറിയ മെഷർമെൻറ്റ്സ് ആകുമ്പോൾ അതിൽ ചെറിയ ചെറിയ ഡിഫറൻസ് പോലും നമ്മുടെ വർക്കിനെയൊക്കെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. ഇന്ന് ഞാനിവിടെ അവതരിപ്പിച്ചത് വെർനിയർ സ്കെയിലിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ ലിസ്റ്റ് കൗണ്ട് കാണുന്നത് മെഷർ ചെയ്യുന്ന രീതികളൊക്കെയാണ്. ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള അടുത്ത വീഡിയോകൾക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നന്ദി, നമസ്കാരം.